നടി ശരണ്യയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. തിരുവനന്തപുരം ചെമ്പഴന്തി അണിയൂരുള്ള സ്നേഹസീമയിൽ ശരണ്യയുടെ മൃതദേഹം സംസ്കാരത്തിനെടുക്കും മുമ്പ് ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് വീട്ടിൽ അരങ്ങേറിയത്. ശരണ്യയുടെ മൃതദേഹം സംസ്കാര ചടങ്ങിനെടുക്കും മുമ്പ് അമ്മ ഗീതയും നടി സീമാജിയ നായരും അടക്കമുള്ളവർ പൊട്ടിക്കരഞ്ഞു. മകളുടെ തണുത്ത മുഖം കൈകൊണ്ട് തടവി അമ്മ വിലപിച്ചു, നീയില്ലാതെ ഈ വീട് പൂർണ്ണമാകില്ല, മകൾ തനിച്ചാകില്ല, താമസിയാതെ അമ്മയും വരും, ഒറ്റക്കായി എന്ന് പറഞ്ഞു മകൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞു ശരണ്യയുടെ അമ്മ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. ഇത്രയും വലിയ അവൾക്ക് ഇഷ്ടപ്പെട്ട ആരം വെച്ച് കൊടുക്കണത് എപ്പോഴും പറയണ്ടത് എപ്പോഴും പറയാം ചിക്കൻ കൊടുക്കണ്ട, എന്റെ ചിക്കനാണ് ഇഷ്ടം, ചിക്കൻ കടിച്ചു തന്നപ്പോ പിടിച്ചു വാങ്ങി കൊണ്ടച്ച് ഞാൻ ഈ തിന്നണ്ടെന്ന് പറഞ്ഞു. എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി, പിന്നെ എന്റെ മോക്ക് ചിക്കൻ കൊടുക്കാൻ കഴിഞ്ഞു. എന്നോട് ആ കോവിഡ് ആശുപത്രി പറഞ്ഞ അമ്മ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്, എന്നോട് അവസാനം പറഞ്ഞത് അതാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. മോളെ മോളെ നീ അമ്മേന്റെ വിളി എവിടെയിരുന്ന് കേൾക്കുന്ന എനിക്കറിയാം, നിന്റെ ആത്മാവിന്റെ ചുറ്റുമുണ്ട് മോളെ, നിന്ന് പോയി ആത്മാവിന്റെ ചുറ്റുമുണ്ട് മോളെ, ആത്മാവിന് കേൾക്കാം എന്റെ വിളി. ഞാനും വരും എന്റെ വരുമ്പോഴിരുന്നു അമ്മയിട്ടാ കൊടുക്കണ ഇന്നലെ ഉച്ചയ്ക്ക് 12:40 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശരണ്യയുടെ അന്ത്യം. ഒരു വ്യാഴവട്ടം അർബുദവുമായി പടപൊരുതിയാണ് ഇന്നലെ ശരണ്യ വിടവാങ്ങിയത്. ഇതോടെ നടി സീമാജി നായർ അടക്കമുള്ളവർ മുൻകൈയെടുത്ത് ശരണ്യയ്ക്ക് പണിയിപ്പിച്ച ചെമ്പഴന്തിയിലെ സ്നേഹസീമയിലേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിരുന്ന ശരണ്യയ്ക്ക് 2008 ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കുഴഞ്ഞു വീണ ശരണ്യയെ ആശുപത്രിയിലെത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. നിരവധി ശസ്ത്രക്രിയകൾ നടത്തി രോഗത്തോട് ശരണ്യ പൊരുതിയെങ്കിലും ഒടുവിൽ വിധിക്ക് കീഴടങ്ങുകയായിരുന്നു.
കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയായ ശരണ്യ സീരിയലിൽ സജീവമായതോടെയാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയത്. അമ്മയും അനുജത്തിയും അനുജനും ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയം ശരണ്യയായിരുന്നു. ദുരിതകാലത്ത് സീരിയൽ കലാകാരന്മാരുടെ സംഘടനയായ ആത്മയും സുഹൃത്തുക്കളും കൂടെ നിന്നു. ചെമ്പഴന്തി അണിയൂരിലെ സ്നേഹസീമ എന്ന വീട് നിർമ്മിച്ചു നൽകിയത് ഈ സൗഹൃദ കൂട്ടായ്മയായിരുന്നു. അതിനു ചുക്കാൻ പിടിച്ച സീമാജി നായരോടുള്ള സ്നേഹവായ്പിൻ്റെ പേരിലാണ് വീടിന് സ്നേഹസീമ എന്ന് പേരിട്ടത്. ചാക്കോ രണ്ടാമൻ എന്ന ചിത്രത്തിലൂടെയാണ് ശരണ്യ സിനിമാ രംഗത്തെത്തുന്നത്. പിന്നീട് ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധ നേടി. ഛോട്ടാ മുംബൈ, തലപ്പാവ്, ബോംബെ മാർച്ച് 12 തുടങ്ങിയ ചിത്രങ്ങളിൽ വേഷമിട്ടു. ഇന്ന് തൈക്കാട് ഭാരത് ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടത്തും.